ആള് കൂടി നിൽക്കുന്ന കണ്ടാൽ പള്ളിപ്പെരുന്നാളാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള തിരക്കാണ് ഈ ഒരു കുഞ്ഞിത്തട്ടുകടയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടുത്തെ ഭക്ഷണ വിഭവങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടതായോണ്ടാണ് ഇത്രമേൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. 24 മണിക്കൂറും ഭക്ഷണം കിട്ടുന്ന ഒരു തട്ടുകട എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും മരോട്ടിച്ചോട് പോകുന്നതിന് തൊട്ട് മുന്നേറ്റാണ് ഈ ഒരു കുഞ്ഞിത്തട്ടുകട കാണാം. ഒരുപാട് ആളുകൾ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇതാണ് ആ തട്ടുകട എന്നുള്ളത്. തട്ടുകടയിൽ കിട്ടുന്നതും ഹോട്ടലിൽ കിട്ടുന്നതുമായിട്ടുള്ള എല്ലാ തരം ഭക്ഷണവും ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ. വിരലിൽ എണ്ണാൻ പറ്റാത്ത തരത്തിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ തന്നെ തട്ടുകട പ്രേമികളുടെ ഇഷ്ട വിഭവമായിട്ടുള്ള കുഞ്ഞിക്കാട ഫ്രൈയും ദോശയുമാണ് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയത്. ദോശയുടെ ഗ്രേവി ആയിട്ട് ഞാൻ ബീഫിൻ്റെ ഗ്രേവിയാണ് വാങ്ങിയിരിക്കുന്നത്. ആണ്ട് ബീഫിൻ്റെ ഗ്രേവിയിലൊന്ന് മുക്കുക, അതിലേക്ക് കുഞ്ഞങ്കാട കോഴിയുടെ എവിടുന്നെങ്കിലും കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഇച്ചിരി മീറ്റും കൂടെ വെക്കുക, ഒന്ന് പൊതിഞ്ഞെടുക്കുക. സാധനം ഉഗ്രനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റാണ്. ഒരു 100 രൂപയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകാം. ഒരു 80-70 രൂപ റേറ്റിലാണ് ഇവിടുത്തെ എല്ലാ കറികളും വരുന്നത്. എന്തായാലും അടുത്ത ഐറ്റം കൂടെ കഴിച്ചു നോക്കാം. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും കഴിക്കാൻ യാതൊരു മടിയും തോന്നാതെ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരൈറ്റം നമ്മുടെ സ്വന്തം കപ്പയും ദേ മീൻ കഷ്ണ സഹിതമുള്ള മീൻകറിയും. ഈ മീൻകറിക്ക് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ 80 രൂപയും ഇത്രയും ഒരു പ്ലേറ്റിനകത്ത് വിളമ്പുന്ന ഈ ഒരു കപ്പയ്ക്ക് വരുന്ന വിലയെന്ന് പറഞ്ഞാലോ വെറും 30 രൂപയും. കപ്പയും നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻകറിയും ഇതല്ലേ. നമുക്ക് ഈ മീൻ കഷ്ണം ഈ കപ്പയ്ക്കകത്തോടൊന്ന് വെച്ച് കറിയും കൂടെ ഒന്ന് പൊതിയുക. അതൊന്നും ഇവിടെ വായിലോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഉഗ്രൻ കറി കേട്ടോ, സൂപ്പർ കൂടെ അസാധ്യ സാധനം. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ മിക്ക കടകളിലും കഴിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ദേ ഈ നൂൽപുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നൂൽപുട്ടിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ആണ് വാങ്ങിയിരിക്കുന്നത്. നൂൽപുട്ടിന് വെറും 10 രൂപയാണ്, ചിക്കൻ ഫ്രൈക്ക് 70 രൂപയും. അല്പം ഗ്രേവിയിൽ മുങ്ങിയിരിക്കുന്ന പുട്ടിനകത്ത് ചിക്കൻ ഫ്രൈയും കൂടെ ദേ എടുത്ത് വെച്ച് ഒന്ന് കഴിച്ചു നോക്കാം. കഴിച്ച ഐറ്റംസിന് ഒന്നിനും ഒരു പോരായ്മയും പറയാനില്ല. എന്തായാലും അടുത്ത ഐറ്റം ഒന്ന് കഴിച്ചു നോക്കാം. എത്ര കഴിക്കണ്ടെന്ന് ശപഥം ചെയ്തിറങ്ങിയാലും മലയാളികൾ എല്ലാവരും ഹോട്ടലിൽ ചെന്നിട്ട് ആദ്യം തിരക്കുന്ന പേര് ദേ പൊറോട്ട ഉണ്ടോന്നുണ്ട്. ആ പൊറോട്ടയ്ക്ക് ആപ്റ്റാകുന്ന കറി ഇന്ന് വരെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലോണം ഈ ബീഫ് കറി തന്നെയാണ്. ബീഫ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 രൂപയ്ക്ക് വിളമ്പുന്നതാണ്. ദേ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാതിരിക്കും. പൊറോട്ട എന്ന് പറഞ്ഞാൽ ദേ ഈ ഒരു വലിപ്പവും ഉണ്ട്. എന്തായാലും നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം പൊറോട്ടയും ബീഫ് കറിയും കൂടെ തന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. വൈകുന്നേരം തുറന്നുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കഴിക്കാം. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭക്ഷണം വെച്ച് വെക്കാൻ പറ്റത്തില്ല, കാരണം ആ മാതിരി തിരക്കാം. ദേ പൊറോട്ട എടുക്കുക, അതിലേക്ക് കഷ്ണം ഒന്ന് ഇങ്ങനെ കറക്കി വെക്കുക, ഇങ്ങനെ ഒന്ന് കറിയിലെത്തൊന്ന് മുക്കുക, അതാണ് ഇങ്ങനെ എടുക്കുക. ഒരു രക്ഷയില്ല, കിടില ഐറ്റംസും കഴിച്ച 4 ഐറ്റംസിനും ഒരു പോരായ്മയും പറയാനില്ല, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 1, 2, 3, 4 ഐറ്റംസ് അല്ല ഇവിടെ ഉള്ളത്. വിരലിൽ എണ്ണാവുന്നതിനേക്കാളി അപ്പുറമാണ് ഇവിടുത്തെ ഭക്ഷണ വിഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വില ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നും മരോട്ടിച്ചൂടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിൽ 100 മീറ്റർ വരുമ്പോൾ തന്നെ കാണാം ഈ ഒരു തട്ടുകട. വൈകുന്നേരം 5:30 വെളുപ്പിനെ 3 മണി വരെയാണ് ഈ ഒരു തട്ടുകടയുടെ പ്രവർത്തനം വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ടുള്ള ഏത് ഭക്ഷണവും ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. എന്തായാലും ഇതെല്ലാം ഒന്ന് കഴിച്ച് ഫിനിഷാക്കണം. അന്നേരം മറ്റൊരു വീഡിയോ ഇവിടെ കാണാം. ബൈ ബൈ.